നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്റ്റാലിനെയും പിണറായി വിജയനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് മലപ്പുറത്ത് പി വി അൻവർ ഒരു ശക്തമായ തേരോട്ടം നടത്തുന്നത്. പി വി അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പുതിയ കാര്യങ്ങൾ അതുതന്നെയാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അൻവർ വിളിച്ചു ചേർത്ത നയവിശദീകരണ യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മഞ്ചേരിയിലേക്കാണ് കേരളം അങ്ങനെ ഉറ്റുനോക്കുന്നത്. യോഗത്തിനിടയിൽ വച്ച് കൃത്യമായ നയങ്ങൾ ഓരോന്നോരോന്നായി അക്കമിട്ട് നിരത്തുന്നുണ്ട്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നും മറ്റൊരു ജില്ല കൂടി രൂപീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേരളത്തിന് അങ്ങനെ 15-ാമതൊരു ജില്ല കൂടി വേണ്ടിവരും എന്ന ആവശ്യമാണ് ഡി എം കെ മുന്നോട്ട് വച്ചിരിക്കുന്നത്, അൻവറിൻ്റെ പാർട്ടി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് മാധ്യമ പ്രവർത്തകർ ചോദ്യമുന്നയിച്ച് രംഗത്ത് വന്നപ്പോൾ തമിഴിൽ മാസ് ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് മറുപടി നൽകിയത്. മറ്റു കാര്യങ്ങളൊക്കെ അപ്പുറം പാക്കലാമെന്നും മുന്നാടിയെ കോൺഫറൻസ് ഇറുക്കെന്നും ഇപ്പോഴും കോൺഫറൻസ് ഇറുക്ക്, നാളെയും കോൺഫറൻസ് ഉണ്ട് എന്ന രീതിയിൽ തമിഴിൽ മറുപടി പറയുകയായിരുന്നു. പാർട്ടിയിലോ മുന്നണിയിലോ എടുക്കില്ല എന്നുള്ള നിലപാട് തമിഴ്നാട് ഡി എം കെ നേതൃത്വം സ്വീകരിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ ഡി എം കെ എന്ന രീതിയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായോ ഒരു സംഘടനയായോ മുന്നോട്ട് പോകുമോ എന്നതാണ് ആശങ്കയായി നിലനിൽക്കുന്നത്. കേരളത്തിലെ എൽ ഡി എഫ് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരു വ്യക്തിയെ എടുക്കുന്നത് മുന്നണി മര്യാദകൾക്ക് വിരുദ്ധമാണെന്നാണ് ഡി എം കെ വക്താവ് ടി കെ എസ് ഇളങ്കോവൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. വിഷയത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ കൈക്കൊള്ളുമെന്നും ഇളങ്കോവൻ ചൂണ്ടിക്കാണിക്കുന്നു. സ്റ്റാലിൻ ഇതുവരെയും വ്യക്തമായൊരു മറുപടി നൽകിയിട്ടില്ല. അതിനിടയിൽ ഇന്ന് ഈ പരിപാടിക്ക് യോഗത്തിന് പങ്കെടുക്കാൻ ഡി എം കെയുടെ തന്നെ കൊടികെട്ടിയും ഷാളണിഞ്ഞുമൊക്കെ നിരവധി ആളുകളാണ് മഞ്ചേരിയിലേക്ക് എത്തിയത്. നൂറുകണക്കിന് ആളുകൾ ഡി എം കെ പ്രതിനിധികളെന്ന പേരിൽ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുതന്നെയാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. പ്രവർത്തകർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ അറിവോടെയല്ലെന്നാണ് ഡി എം കെ ഔദ്യോഗികമായി വിശദീകരിച്ചിരിക്കുന്നത്. ഡി എം കെ മുന്നണിയിലെ പ്രധാന കക്ഷിയാണ് സി പി ഐ എമ്മെന്നും അവരെ പിന്തുണയ്ക്കുന്ന നയം സ്വീകരിക്കില്ലെന്നും അൻവറിൻ്റെ പൊതുസമ്മേളനത്തിന് മുന്നോടിയായി തന്നെ ഡി എം കെ പറയുന്നുണ്ട്. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ഡി എം കെ പതാകയുമായി പ്രവർത്തകർ അൻവറിൻ്റെ വീടിന് മുന്നിലെത്തിയിരുന്നു. നീലഗിരിയിലുള്ള ഡി എം കെ പ്രവർത്തകർ യോഗത്തിനെത്തിയെന്ന വിവരം കൃത്യമായി കിട്ടുന്നുണ്ട്. വഴിക്കടവിൽ വെച്ച് അൻവർ അനുകൂലികൾ സ്വീകരണമൊരുക്കി അവരെ ആനയിച്ചു കൊണ്ടുവരുന്നതായും റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു. എന്നാൽ താനൊരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കില്ല രൂപീകരിക്കുന്നത്, പകരം ഒരു സാമൂഹിക സംഘടനയായി മുന്നോട്ട് പോകുമെന്നാണ് അൻവർ പറയുന്നത്. ഇതുകൂടാതെ തനിക്ക് നേരിടേണ്ടി വന്ന ചില അനുഭവങ്ങൾ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കുന്നു. ട്രാഫിക് നിയന്ത്രണം എന്നതിൻ്റെ പേരിൽ കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്ന് തന്നെ പോലീസ് തടയുന്നു. നിലമ്പൂരിൽ നിന്നും വരുന്നതും പാണ്ടിക്കാട് വഴി മലപ്പുറം വഴി കോഴിക്കോട് വരുന്ന വാഹനങ്ങളുമൊക്കെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നടക്കട്ടെ എന്നും. ഇതിനിടയിൽ മറ്റൊരു തമാശയുണ്ട്. ഡി എം കെയുടെ സംസ്ഥാന നേതാക്കളുടെ വീടുകളിൽ പോലീസ് എത്തിയതായും പറയുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എത്തുന്നത്. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ എന്നാണ് അൻവർ പറയുന്നത്. അൻവറുമായി ചെന്നൈയിൽ ഡി എം കെ നേതാക്കൾ ചർച്ച നടത്തിയെന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. മുതിർന്ന നേതാവും മന്ത്രിയുമായ സെന്തിൽ ബാലാജി വഴിയാണ് അൻവർ ചർച്ചകൾക്ക് നീക്കം നടത്തിയത്. എന്നാൽ സ്റ്റാലിനുമായി നല്ല ബന്ധം പുലർത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പിണക്കി ഡി എം കെ മുന്നോട്ട് പോകുമോ എന്ന ചോദ്യത്തിന് അതിന് സാധ്യതയില്ല എന്നതാണ് മറുപടി. അൻവറിൻ്റെ ഡി എം കെ പ്രവേശനം നടക്കാൻ സാധ്യതയില്ല എന്ന സൂചന ലഭിക്കുന്നുണ്ട്. എന്നാൽ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന പേരിൽ പുതിയ സംഘടന രൂപീകരിച്ചുകൊണ്ട് ഡി എം കെ എന്ന പേരിൽ തന്നെ മുന്നോട്ട് നീങ്ങുമെന്നാണ് അൻവറും പറയുന്നത്. അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ലാതെ സോഷ്യൽ മൂവ്മെൻറ്റ് പ്രസ്ഥാനമെന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. ഒപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും അടക്കം മത്സരിക്കാനുള്ള തീരുമാനവും കൈക്കൊള്ളുന്നു. എന്നാൽ അത് ഇനി മുന്നോട്ട് ഏത് പേരായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകാനില്ല എന്നാണ് അൻവർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.